ഹാസ്യസാഹിത്യകാരൻ കാർട്ടൂണിസ്റ്റ് സുകുമാർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകാംഗവും മുൻ ചെയർമാനുമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സുധിഷ ധർമ്മ നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സുധിഷ, ആർട്ടിസ്റ്റ് കാർട്ടൂണിസ്റ്റ് സുകുമാർ അന്തരിച്ചിരിക്കുന്നു. നിരവധി ഹാസ്യ നോവലുകൾ ഒപ്പം തന്നെ കാർട്ടൂണുകൾ, ഇതിലൂടെയൊക്കെ തന്നെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിശദാംശങ്ങൾ. പ്രജിൻ, അല്പസമയം മുൻപാണ് കാക്കനാട് പാലച്ചോട് വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ഏക മകളുടെ വീടാണ് കാക്കനാടുള്ളത്. അവിടെയാണ് അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം മകൾക്കൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത്. വാർദ്ധക്യ സംബന്ധമായ അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം വിവിധ തരത്തിലുള്ള ചികിത്സകളിലൂടെയൊക്കെ തന്നെ കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കാർട്ടൂൺ സുകുമാർ അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങളൊക്കെ തന്നെ കഴിഞ്ഞത്. ഏതായാലും വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഹാസ്യ സാഹിത്യകാരൻ എന്ന നിലയിലും ഹാസ്യ ചിത്രകാരൻ എന്നീ നിലകളിലും ഒക്കെ തന്നെ വളരെ പ്രശസ്തനാണ്. സുകുമാർ എന്ന പേരിൽ എഴുതിക്കൊണ്ടിരുന്ന എസ് സുകുമാരൻ പോറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ് ജനിച്ചിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലമൊക്കെ ചിലവഴിച്ചതും തിരുവനന്തപുരത്തായിരുന്നു. DIG ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്ററായി ആദ്യം സേവനമനുഷ്ഠിച്ചു. പിന്നീട് വർഷങ്ങളോളം അദ്ദേഹം കേരള പോലീസിന്റെ ഭാഗമായിരുന്നു. 30 വർഷത്തോളം അദ്ദേഹം പോലീസിൽ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് പിന്നീട് കേരള കൗമുദിയിലൂടെ അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിട്ട് വരുന്നതും പിന്നീട് കാർട്ടൂൺ രംഗത്ത് വിവിധ സംഭാവനകൾ നൽകുകയും മുഴുവൻ സമയ ഒരു സാഹിത്യകാരൻ എന്ന നിലയിലേക്ക്, പ്രത്യേകിച്ച് ഹാസ്യ സാഹിത്യകാരൻ എന്ന നിലയിലേക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മാറുകയും ചെയ്യുന്നത്. നിരവധി കഥകൾ, കവിതകൾ, നാടകം, നോവൽ, ഹാസ്യ സാഹിത്യ കൃതികൾ എന്നിവയൊക്കെ തന്നെ അദ്ദേഹം സംഭാവനയായി നമുക്ക് നൽകിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർട്ടൂൺ ഉപദേശക സമിതിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഏതായാലും അത്തരത്തിൽ വലിയൊരു സംഭാവന പ്രത്യേകിച്ച് ഹാസ്യ സാഹിത്യത്തിന് നൽകിയ വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. സുഷാ, തിരുവനന്തപുരത്താണ് സുകുമാറിന്റെ ജനനമുണ്ടായത്. പ്രവർത്തന മേഖല കുറേ വർഷക്കാലം അവിടെയായിരുന്നു. 2019 കൊച്ചിയിലേക്ക് താമസം മാറിയത്. അപ്പോൾ ഇനിയുള്ള ഈ പൊതുദർശനം ഒപ്പം സംസ്കാര ചടങ്ങുകൾ, അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? പ്രജൻ, അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കുടുംബം ഒരു തീരുമാനമെടുത്ത ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊരു വ്യക്തത വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും പൊതുദർശന ഏത് തരത്തിൽ നടത്തണം, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. ശരി, സുധിഷ ധർമ്മനാണ് വിശദാംശങ്ങൾ നൽകിയത്. കാർട്ടൂണിസ്റ്റ് സുകുമാർ വിടവാങ്ങിയിരിക്കുന്നു. 91 വയസ്സായിരുന്നു. കൊച്ചിയിലായിരുന്നു അന്ത്യം.